ഹായ്, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് പക്വത, അതായത് മെച്യൂരിറ്റിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അനവധി നിരവധി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പക്വത ഉള്ളവരുണ്ട്, പക്വത ഒട്ടും ഇല്ലാത്തവരുമുണ്ട്. ചില ആളുകളിൽ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ വയസ്സിൽ തന്നെ നല്ലോണം പക്വത കാണിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാവും. അതുപോലെ 10, 45, 50, 55 വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു പക്വത ഇല്ലാത്ത ആൾക്കാരെ നാം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പക്വത ഇല്ലാത്തവരുടെ 7 ലക്ഷണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കിന് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഞാൻ അച്ചു, വെൽക്കം ടു അച്ചു ജാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പക്വത ഇല്ലാത്തവരുടെ 7 ലക്ഷണങ്ങളെ പറ്റി പറയാനാണ്. അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരായിരിക്കാം. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുക. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും കാര്യത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ ആശ്രയിക്കും. അതായത് അച്ഛനെ ആശ്രയിക്കും, അമ്മയെ ആശ്രയിക്കും, പെങ്ങന്മാരെ ആശ്രയിക്കും, ചേട്ടന്മാരെ ആശ്രയിക്കും, അതുപോലെ കൂട്ടുകാരെ ആശ്രയിക്കും. അവർക്ക് മറ്റൊരാളില്ലാതെ പറ്റത്തില്ല. അവർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കണം. എന്ത് തീരുമാനം എടുക്കുമ്പോഴും മറ്റുള്ളവരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുക, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം കാണിക്കാനോ സ്വന്തമായിട്ടൊരു അഭിപ്രായം കാണിക്കാനോ നിലപാടുകൾ സ്വീകരിക്കാനോ അത്തരം കാര്യങ്ങൾക്ക് ഇവർക്ക് പക്വതയില്ല. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു 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 സ്വതന്ത്രമായിട്ട് നമുക്കായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഭയമാണ്, പേടിയാണ്. അതുകൊണ്ടാണ് അത് ഈ പക്വതയില്ലാത്തവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ഫാഷനും അതായത് ഡ്രസ്സിനും ഒരുപാട് അമിതമായ പൈസകൾ ഇതിനു വേണ്ടി ചിലവാക്കും. ഇവരുടെ ഫാഷനും ലുക്കിനും വേണ്ടി ഇവർ അമിതമായ പൈസകൾ ചിലവാക്കും. ഉദാഹരണത്തിന് ഒരു സിനിമാ നടൻ താടി വെച്ചെന്ന് പറയാം, ഇവർ നേരെ പോയിട്ട് അതേപോലെയുള്ള താടി വയ്ക്കുക. പിറ്റേ ദിവസം ആ സിനിമാ നടന് ആ താടി വടിച്ചു കഴിഞ്ഞാൽ ഇവർ അതിരാവിലെ പോയി താടി വടിച്ച് കളിക്കുക. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ദിവസത്തിൽ ഓരോ മാച്ചിങ് ഷൂവും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ അതുപോലെ വാച്ചസും കോസ്മെറ്റിക്സും പിന്നെ മുടി ഏൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ അവർ ചിലവാക്കും. നമുക്ക് അത്യാവശ്യം ഫാഷനൊക്കെ വേണം, അല്ലെന്നല്ല, നല്ല നീറ്റ്നെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടണം. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും. സെൽഫ് ഇമേജിനെ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നീറ്റ്നെസ് ആയിട്ടുള്ള നല്ല ഡ്രസ്സുകൾ ഇടാറുണ്ട്. അത് വേണം, അത് വേണ്ടെന്നല്ല, ഒരു പരിമിതമായ രീതിയിൽ നമുക്ക് ഫാഷനോടും പിന്നെ ലുക്കിനോടും താല്പര്യം വേണം. ഇത് എക്സ്ട്രീമായിട്ട് നമ്മൾ ഇതിലേക്ക് പോകാൻ പാടില്ല. അതായത് നമ്മൾ ഒരാൾ ഒരു പുതിയ മോഡൽ വന്നാൽ അപ്പം തന്നെ പോയി അതിനടുത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ താരമോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ എന്തൊക്കെ ലുക്ക് കാണിക്കുന്നുണ്ട് അത് തന്നെ നമ്മൾ അനുകരിച്ചിട്ട് പിറ്റേ ദിവസം നമ്മളതിന് പൈസ ചിലവാക്കിയിട്ട് അങ്ങനെ ഒരുപാട് ഇതിൻ്റെ കോസ്മെറ്റിക്സിനും അതേ മുടി മെയിൻറ്റെയിൻ ചെയ്യാനും അതായത് ഫേസ് പെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഫേസ് ക്രീമിനും ഒരുപാട് പൈസ കളയുന്നവരുണ്ട്. ഇത്തരം ശീലങ്ങൾ അത് പക്വത ഇല്ലായ്മയാണ്, വളരെ ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത്തരം ആൾക്കാർ എപ്പോഴും ബ്ലൈമിങ് ആയിരിക്കും. അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ പരാതിപ്പെടുത്തുക, പരാതി പറയുക. ഇത്തരം ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും പക്വതയില്ലായ്മയുടെ ഒരു ലക്ഷണങ്ങളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് നമ്മൾ ഓഫീസിൽ പോകാൻ വൈകി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് മഴ കാരണം എനിക്ക് ഓഫീസിൽ പോകാതെത്തിയില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാതെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് സമയത്ത് എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് ഫുഡ് പ്രിപ്പറേഷൻ ചെയ്ത് തരാതെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല, എൻ്റെ മാർക്ക് കുറയാൻ കാരണം എൻ്റെ കൂട്ടുകാരനാണ്, അല്ലാതെ എൻ്റെ ടീച്ചർ നന്നായിട്ട് എനിക്ക് പഠിപ്പിക്കാതെ കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ ഇവൻ്റെ
എൻ്റെ കൂട്ടുകാരൻ മൂലമാണ് എൻ്റെ ബിസിനസ് പൊട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ മൂലമാണ് എൻ്റെ ബിസിനസ് പൊട്ടിയത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഈ പക്വത ഇല്ലായ്മയാണ്. നേരെ മറിച്ച് ഇത് പക്വതയുള്ളവർ ഇതിങ്ങനെയല്ല ചിന്തിക്കുന്നത്. പക്വതയുള്ളവർ ചിന്തിക്കുന്നത് എന്ത് കാര്യമായാലും നമ്മളെ സ്വന്തം എൻ്റെ ഒരു പിഴവ് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവിച്ചത് എന്നാണ് പക്വതയുള്ളവർ ചിന്തിക്കുക. പക്വതയില്ലാത്തവർ ചിന്തിക്കുന്നത് ഇങ്ങനത്തരം ബ്ലൈമിംഗ് ആണ്, നിരന്തരമായ കുറ്റപ്പെടുത്തലുകളാണ്. ഇവർ ഇന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഉണ്ടാവും. അതാണ് പക്വത ഉള്ളവരും പക്വതയില്ലാത്തവരുമായിട്ടുള്ള വ്യത്യാസം. ഇനി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇത്തരം ആൾക്കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് പ്രതികരിക്കും, മുന്നും പിന്നും നോക്കാതെ എന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഓടുക, തല്ലുണ്ടാക്കാൻ ഓടുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ ഓടുക, പിന്നെ എന്ത് കാര്യമൊന്നും അറിയില്ല, ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതൊന്നുമില്ല, പെട്ടെന്ന് പ്രതികരിക്കുക, പൊട്ടിത്തെറിക്കുക എന്തൊരു കാര്യമായാലും. അല്ലാതെ നമ്മൾ തമാശക്കാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ അവരെ പറഞ്ഞാൽ അവർ പെട്ടെന്ന് നമ്മളോട് കറുത്ത് സംസാരിക്കുക, ദേഷ്യത്തിൽ സംസാരിക്കുക, അത് അവർ സീരിയസ് ചെയ്തെടുക്കുക. നമ്മൾ തമാശ പറയുന്ന എന്ത് കാര്യമായാലും അവർ അത് സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളോട് റിയാക്ട് ചെയ്യുകയും നമ്മളോട് ദേഷ്യപ്പെടുകയും ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാർ പക്വത ഇല്ലാത്തത് കൊണ്ടാണ്. പക്വതയുള്ളവർ അത് എന്താണെന്ന് മനസ്സിലാക്കി സാവധാനം അതിന് പ്രതികരിക്കുകയും പിന്നെ തമാശയാണെങ്കിൽ തമാശയിലായിട്ട് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് പക്വതയുള്ളവർ. ഇനി അഞ്ചാമത്തെ കാര്യം, ഇത്തരം ആൾക്കാർ ഒരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല. ഉദാഹരണത്തിന്, ഇത്തരം ഈ വ്യക്തിക്ക് നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അതായത് ഇവൻ ചിലപ്പോൾ ഡിഗ്രിയൊക്കെ എം ബി എ അല്ലെങ്കിൽ എം കോം ഒക്കെ പാസ്സായി നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ തൊട്ടടുത്ത് ഒരുത്തന്നെ വരും, അപ്പോൾ 10-ാം ക്ലാസ് പോയാലോ അല്ലെങ്കിൽ 8-ാം ക്ലാസ്സോ 7-ാം ക്ലാസ്സോ ആയിരിക്കാം. അപ്പോൾ ഇവരെ കാണുമ്പോൾ, ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കാണുമ്പോൾ ഇവർക്കൊരു പുച്ഛം, ഇവരുടെ നോട്ടൊരു പുച്ഛ ഭാവത്തോടെയാണ് ഇവരെ കളിയാക്കുക, പിന്നെ ഇവരെ കുറ്റപ്പെടുത്തുക, നിസ്സാരമായിട്ട് കാണുക. ചില മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല, അവൻ്റെ കഴിവ് അംഗീകരിക്കത്തില്ല. അവൻ എന്ത് കഴിവുണ്ടാക്കി എന്ത് കഴിവ് കാണിച്ചാലും അവസാനം പറയും അവൻ എന്ത് അവനെ കൊണ്ടുവന്ന് പറ്റത്തില്ല, അവൻ 10-ാം ക്ലാസ് ഫെയിലല്ലേ, ഞാൻ എനിക്ക് ഇത്ര വിദ്യാഭ്യാസമല്ലേ, എൻ്റെ ഇത്ര വിദ്യാഭ്യാസം അവനുണ്ടോ, അങ്ങനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്വതയില്ലാത്തവർ. പക്വതയുള്ളവർ നമ്മളെപ്പോലെ തന്നെ അവരും എന്ന രീതിയിൽ പക്വതയുള്ളവർ കാണും. പക്വത ഇല്ലാത്തവരാണ് ഇങ്ങനെ കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കാത്ത പോലെ കാണുന്നതാണ് പക്വതയില്ലാത്തവർ. ഇനി ആറാമത്തെ കാര്യം, ഇത്തരം ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്ത എന്താണ് എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്ന സംഭവം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിച്ചില്ലപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ച് കൂട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ വെറുതെ ഇരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മൾ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ കാര്യം വിട്, അവർ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, അവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നമുക്കെന്ത്, ചിലപ്പോൾ നമ്മളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എന്താ വെച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുണ്ടോ, അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെ വിചാരിച്ച് ചിന്തിച്ച് ഇരിക്കുന്നവരാണ് പക്വതയില്ലാത്തവർ. ഇനി അവസാനമായിട്ട് 7-ാമത്തെ ലക്ഷണം, ഇത്തരം ആളുകൾ ഒരിക്കലും ക്ഷമാശീലരായിരിക്കില്ല, നമ്മളോട് ക്ഷമിക്കാത്തവരായിരിക്കും, ഒരു മാപ്പ് തരാത്തവരായിരിക്കും. എന്തൊരു ചെറിയ വിഷയമാണെങ്കിലും അതെടുത്ത് വലിയതാക്കി നമ്മളോട് ദേഷ്യപ്പെടുകയും നമ്മളോട് സംസാരിക്കാതിരിക്കുകയും അങ്ങനെയുള്ള കുറേ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക്, അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇന്നൊരു പാർട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒരു അടിയന്തരമുണ്ട്, അല്ലെങ്കിൽ ഒരു മൗലൂദുണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണമുണ്ട്, അപ്പോൾ നമുക്ക് അവരെ വിളിക്കാൻ വിട്ടുപോയി. ഇതിന് ഈ കല്യാണം വിളിച്ചില്ല, അല്ലെങ്കിൽ അടിയന്തരം വിളിച്ചില്ല, അല്ലെങ്കിൽ മൗലൂദ് വിളിച്ചില്ല എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ട് ഇവരോട് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയും അവരെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അതായത് നമ്മൾ നമ്പർ ഡിലീറ്റ് ചെയ്യുകയല്ല, ബ്ലോക്ക് ചെയ്ത് വെക്കും. നമുക്ക് സ്റ്റാറ്റസിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രക്കും ദേഷ്യം വരും അവർക്ക്. അത് പക്വതയില്ലായ്മയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, ചൊടിച്ചിട്ടും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലൊരു തീക്കട്ട ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നമുക്കല്ല ഇപ്പോൾ ഉള്ളത്. അതേപോലെയാണ് ഈ ദേഷ്യപ്പെട്ടിരിക്കുന്നവർക്കും സംസാരിക്കാതെ ഇരിക്കുന്നവർക്കും ചോദിച്ചിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് പക്വത ഇല്ലാത്തവർക്ക് ഉണ്ടാവുക.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടെ വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.